അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആട്ടോ. അതായത് നമ്മൾ ഇന്ന് വരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഇന്ന് കുതിര ഓടിച്ചു പഠിക്കാൻ പോവാ. അതായത് ഞങ്ങൾ എല്ലാവരും അല്ലേ, നീ ഇല്ല, ഞങ്ങളൊക്കെ ഇന്ന് കുതിര ഓടിച്ച് പഠിക്കാൻ പോവാ. അതിന് പറ്റിയൊരു സ്കൂളിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുള്ള ഹീര റൈഡിങ് സ്കൂൾ, ആ ഒരു സ്കൂളില് രണ്ട് കുതിരയുണ്ട്. അപ്പൊ ആ കുതിരനെ അവിടെ റൈഡിങ് ചെയ്യണതും അതിന്റെ കാര്യങ്ങളും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആ ഹീര റൈഡിങ് സ്കൂളിൽ എത്തിയിട്ടാ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇതിൻ്റെ ഈ സ്കൂള്, അതായത് ഈ റൈഡിംഗ് ഒക്കെ പഠിപ്പിക്കുന്നതും ഇതിൻ്റെ ഓണറും കൂടിയായ ഇവിടുത്തെ അരുണിനെ നമുക്ക് പരിചയപ്പെടാം. അരുൺ നമസ്കാരം, ഫുഡി ട്രാവലറിൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമുക്കിനി ഈ റൈഡിങ് സ്കൂളിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഓണർ കൂടിയായ അരുണിനോട് ചോദിച്ചറിയാം. അപ്പോൾ അരുൺ, ഇത് എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ റൈഡിങ് തുടങ്ങി, ഞാൻ പേഴ്സണലി തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തോളം ആയിട്ടുണ്ട്. ഇത് പഠിച്ചിട്ട് ഈ ലോക്ക്ഡൌണിലാണ് ഇതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് കുട്ടികൾ എത്തി. ഇനി ആൾക്കാർ വന്നാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോ അരുൺ ശരിക്കും 8 വർഷമായിട്ട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ നമ്മുടെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നല്ലേ. ഇപ്പോ ഒരു എത്ര പിള്ളേർ പഠിക്കണ്ടേ? ഇപ്പോ 3 കുട്ടികളും 2 ചേട്ടന്മാരാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. അതായത് എത്ര ഏജ് ഉള്ളവര്? 5ാം ക്ലാസ് തൊട്ട് ഉള്ള കുട്ടികളാണ്, അവരിപ്പൊ എത്തും, കുറച്ച് കഴിഞ്ഞാൽ എത്തുവരെ. അപ്പോ 5ാം ക്ലാസ് തൊട്ട് നമുക്ക് എത്ര ഏജ് വരെ പഠിപ്പിക്കാം? അത് ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ വെച്ചിരിക്കും. നിങ്ങൾക്ക് ഇത്ര ഏജ് ഒന്നുമില്ല. അപ്പോ നമുക്ക് എത്ര ഏജ് ആയാലും പഠിക്കാട്ടാ. ഞാനൊരു ശ്രമമൊക്കെ നടത്തുന്നതിന് മുകളിൽ കേറാൻ എന്റെ വെയിറ്റ് ഒക്കെ പറ്റുമോ? തീർച്ചയായിട്ടും ചേട്ടനോട് കയറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് വിടുള്ളൂ. അല്ല, ഞാന് ഇനി വെയിറ്റ് കൊള്ളാണ്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ എന്നെങ്ങാനും കുതിര കയറ്റില്ലാന്ന് പറയോ എന്താന്ന്. അപ്പൊ പ്രായം ഒന്നല്ല, നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആരും ട്രെയിൻ ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇവിടെ നിലവിൽ എത്ര കുതിരയുണ്ട്? ഇപ്പൊ രണ്ട്. രണ്ട് കുതിര വരും, ഒരു കുതിര വേറെ വരും, അങ്ങനെ 3 കുതിര ഇവിടെ ഒന്നും കൂടി വരും. ഇപ്പൊ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലോട്ട് വരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും എത്തും. അപ്പൊ അതെന്തായാലും ഒരു മാസം ഇവിടെ നിന്നിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അവർ വീട്ടിലെത്തിക്കുള്ളൂ നമ്മള്. അപ്പോ നമുക്ക് നന്നായി ട്രെയിൻ ചെയ്യും. ഇപ്പൊ അരുണുണ്ടാവും എപ്പോഴും ട്രെയിൻ ചെയ്യാൻ? വിളിച്ചിട്ട് വരാണെങ്കിൽ ഞാനുണ്ടാവും. ഇപ്പൊ രാവിലെയാണ് ഉച്ച തിരിഞ്ഞാണ് ഒരു ഇത് അങ്ങനെയാണല്ലേ. ഇപ്പൊ ഇന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് വരുമ്പോ ചെലപ്പോ നമ്മുടെയും എന്റെ കൂടെ കിരൺ ഉണ്ട്, പിന്നെ അച്ചു എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഉണ്ട്. ഇവരൊക്കെ നല്ല ഭംഗിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, എക്സ്പെർട്ടേഴ്സ് ആണ്. ഒരു പ്രശ്നമില്ല, എന്നാലും ഞാനുണ്ടാവും. ഒരു 90% ഇടത്തോളം ഞാനുണ്ടാവും. നമ്മള് ഇപ്പോ ഹീറ റൈഡിങ് സ്കൂളിലെ, അതായത് നമ്മളൊക്കെ ഇപ്പൊ വന്ന് പഠിക്കുമ്പോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അവിടെ എത്രയാണ് അതിന്റെ പ്രൈസ് വരിക, അതായത് എങ്ങനെയാണ് അതിന്റെ ചാർജ് എന്നൊക്കെ. അപ്പോ ഞാനത് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് 8,000. അതായത് 5ാം ക്ലാസ് മുതല് എത്ര വയസ്സ് വരെ ഉള്ള ആളായാലും, അതായത് കോൺഫിഡന്റ് ആണെങ്കിൽ പഠിപ്പിക്കും. അപ്പോ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ എന്നോട് പറഞ്ഞത് 10 ദിവസം കൊണ്ട് പഠിപ്പിക്കലൊക്കെ പഠിപ്പിക്കുക, നമുക്ക് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞേ. അത് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് നാളും കൂടി നമുക്കിത് പ്രാക്ടീസ് വേണം. അപ്പോൾ പ്രാക്ടീസിന് ഇപ്പോൾ 2, 3, 4 മാസം നമുക്ക് വന്ന് ഇവിടെ റൈഡ് ചെയ്യണോണ്ട് ഒന്നും ഒരു കുഴപ്പമില്ലാന്ന്. അതായത് പഠിച്ചു പോയവരെന്നെ ഇവിടെ വന്നിട്ട് ഇപ്പോഴും റൈഡ് ചെയ്ത് പോകുന്നുണ്ട്, അത് അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് ഈ ഒരു 1-time payment മാത്രമാണ്. അതായത് നമ്മളീ പഠിപ്പിച്ച് തരാനുള്ള ഒരു ഒറ്റ പേയ്മെൻ്റ് ആണ് ഈ 8,000. അതാണ് ഈ ഹീറ റൈഡിങ് സ്കൂളിലെ ചാർജിൻ്റെ കാര്യം. അപ്പോൾ നമുക്കിനി നമ്മൾക്ക് ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് കുതിരനെ സെറ്റാക്കണ്ട. അപ്പോൾ കുതിരനെ ഒരുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് അതിൻ്റെ എല്ലാം വെച്ച് കെട്ടി അല്ലേ. അതിനെ എന്താ പറയുക അതിന് വല്ല പേര്? ഇത് ബ്രൈഡൽ വരും. ഇത് ബ്രൈഡൽ സെറ്റ് എന്ന് പറയും നമ്മള് മലയാളത്തിൽ കടിഞ്ഞാണെന്നൊക്കെ പറയും. കൺട്രോളിങ് ഇതാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ്, പിന്നെ ബ്രേക്കും ഇതുമ്മ തന്നെയാണ്. അത് മുകളിൽ നിന്ന് കാണിച്ചു തരാം. ഇത് ബിറ്റ് എന്ന് പറയാം നമ്മള്. ഇത് പല ടൈപ്പുകളുണ്ട്. കുറുമ്പുള്ള കുതിരകൾക്ക് ഇവിടെ ഒരു സ്പൈക്ക് ടൈപ്പ് ആയിരിക്കും മുള്ളുണ്ടാവും. അപ്പൊ ഈ ബിറ്റ് നോക്കി അറിയാം, നമുക്ക് കിട്ടുന്ന ബിറ്റ് നോക്കി അറിയാം കുതിരയുടെ ഒരു നേച്ചർ മനസ്സിലാവും നമുക്ക്. അതായത് ഇത് വാട്ടർ ബിറ്റ് എന്ന് പറയും നമ്മള്. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സൈലന്റ്, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത കുതിരകൾക്ക് വളരെ പ്ലെയിൻ ആയിട്ട് ഇടുന്ന ബിറ്റാണ് ഇത്. കുറുമ്പുള്ള കുതിരകളാണെങ്കിൽ അനുസരിക്കാരനുള്ള ഇവിടെ മുള്ളുകൾ ഉണ്ടാവും. അവർക്കൊന്നും വേദന എടുത്താലാണ് അവര് അനുസരിക്കുള്ളൂ. അപ്പൊ വേദന എടുപ്പിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ നമ്മൾ നോക്കും. അപ്പൊ ഇത് നമ്മള് ഇത് അവരുടെ മൊത്തം വായയിലോട്ട് പോവും.
പോകും. എന്നിട്ട് നമ്മളിത് ബെൽറ്റൊക്കെ ഇട്ട് ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്കത് കാണാം. പിന്നെ അതേമാതിരി ഇനി അതിന്റെ ബാക്കി സെറ്റുകളും കൂടി ഒന്ന് പരിചയപ്പെടാം. ഇത് 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 സീറ്റിന് നമ്മൾ സാഡിൽ എന്ന് പറയാം. സാഡിൽ കുതിരയുടെ സീറ്റിന് നമ്മൾ സാഡിൽ എന്ന് പറയാം. ഇത് നമ്മള് ബെഡ് എന്ന് പറയും. വേറെ ഒന്നുമല്ല, സീറ്റ് ഇടുമ്പോ അവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് സ്പോഞ്ചുള്ള ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ ആദ്യം ഇടും. പിന്നെ സീറ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ട് സെറ്റാക്കി തരാം. അപ്പൊ നമുക്ക് കുതിരനെ ഒരുക്കണത് എല്ലാം ഇട്ട് സെറ്റാക്കണത് കാണാം. ബ്രൈഡലാണ് ആദ്യം ഇടണത് അല്ലെ. ഇതിപ്പോ നമുക്കേ ഇപ്പോ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാന്ന് പറയണത് ഒരു മടിയുള്ള ഒരു കുട്ടിക്ക് സ്കൂളിലേക്ക് ബാഗ് ഇട്ട് കൊടുക്കണ പോലെയാണ്. ചിലവര് വായ തുറന്നു തരില്ല, കാരണം മടി, കാരണം ഓടാൻ പോണേന് ഹാർഡ് വർക്ക് വരാൻ പോണേന് അവർക്കറിയാം. അപ്പൊ ഇവരൊന്നും അത്ര നമ്മുടെ അത്രയും പെട്ടായിട്ടുള്ള ഒരു കുതിരകളാണ് നമുക്കുള്ളത്. അപ്പൊ അവർക്കൊന്നും അത്ര മടി, ചില കുതിരകളൊന്നും വായ തുറന്നു തരില്ല ഇത് ഇട്ട് തരാനായിട്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. കുതിരയുടെ അനുസരണം കണ്ട നിങ്ങള്, അത്രയ്ക്കും പെറ്റായിട്ടുള്ള ഒരു കുതിരയത്. ഇത് പേര് ഹീര. ആ ഹീര, ഈ കുതിരയുടെ പേരിലാട്ടോ ഈ റൈഡിംഗ് സ്കൂൾ അറിയപ്പെടുന്നേ. ആ പേരിട്ടിരിക്കുന്നത് ഈ കുതിരയുടെ പേരാ. ഇതൊരു പെൺകുതിരയല്ലേ? ആ പെൺകുതിരയാട്ടാ. നമുക്ക് ഭയങ്കര അനുസരണ. കണ്ടാ നന്നായി നോക്കണ്ട തന്നെ. ഏയ് കണ്ടാ അതിന്റെ ആ ബെഡ് വെച്ചാല് സീറ്റ് സെറ്റ് ചെയ്യുന്നു. സീറ്റ് ലോക്ക് ചെയ്യണതില്ല. നമ്മളെല്ലാവരും ഇല്ലേ, അതായത് ഹോഴ്സ് റൈഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടാവും പലരും. അതായത് നമുക്ക് ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുതിരേനെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അതേമാതിരി നമ്മൾ കുതിരേനെ പുറത്ത് കയറി നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. കുറേ ആൾക്കാർ റൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ കുതിര റൈഡിങ് പഠിക്കുക എന്നുള്ളത്, അതായത് അതൊക്കെ അവർ വന്ന് നമ്മളെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകണു, അതിൽ അത്രയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുത്താവുന്നല്ല കേട്ടോ, അത് അതിന്റെ ഈച്ച വന്ന പാട്ടി ഇതാണ്. അത് നമ്മള് നമുക്ക് പേടിച്ചിട്ടാ. അപ്പോ അങ്ങനെയൊക്കെ ഒന്നല്ല, നമ്മൾ ഇന്ന് പറഞ്ഞ ഇന്ന് ഇത് പഠിപ്പിക്കുകയാണ്, ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അതായത് നമുക്ക് റൈഡിങ് പഠിപ്പിച്ചു തരുന്നത് ഈ കുതിരേനെ കൂടെയാണ് നമ്മൾ പോവാൻ പോണേ. നമ്മൾ ഭയങ്കര അനുസരണമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. ഇപ്പോൾ നമ്മൾ ഈ റൈഡിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് 4:30 പിന്നെ അവിടുന്ന് അങ്ങോട്ട് നൈറ്റ് ആവണ വരെ ആ സമയങ്ങളിലാണ്. പിന്നെ തിരക്ക് കൂടുമ്പോൾ ഇനി കാലത്തും ഷിഫ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ സമയം 4:30 തന്നെ ആട്ടോ. ഇപ്പോൾ അത് 4:30. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഇവിടുത്തെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം എത്ര ചെറിയ പിള്ളേർ തൊട്ട സ്റ്റാർട്ട് ചെയ്യണേന്ന്. ഇവരൊക്കെ സ്റ്റുഡൻസാ, കുട്ടിപ്പട്ടാളാണ് ഇവിടെ ആദ്യത്തെ നമ്മുടെ സ്റ്റുഡൻസ് കണ്ടത്. അപ്പോൾ ഇവരൊക്കെ നിങ്ങളൊക്കെ പഠിച്ചാ? ആ നീ പഠിച്ചു, നിങ്ങളൊക്കെ റൈഡ് ചെയ്യും എല്ലാം ചെയ്യും. നീ എത്ര വില പഠിക്കണേ? 5. നിന്റെ പേരെന്താ? അൻവിൻ. നീയാ? അൻസിൻ. അൻസൻ. ജിസ്വിൻ. ജിസ്വിൻ. നിങ്ങൾക്ക് എത്ര നാളായി പ്രാക്ടീസ്? ഒരു മാസം. ഒരു മാസം കൊണ്ട് ഫുള്ള് പഠിച്ചു. കണ്ടാ ഇവരൊക്കെ ഒരു മാസം കൊണ്ട് പഠിച്ചു. ഇനി ഇവരെ ഇപ്പൊ നമുക്ക് ഇതിന്റെ പുറത്ത് കയറി റൈഡ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. സ്കൂളിലേക്കൊക്കെ ഇതിന്റെ പുറത്തായിരിക്കും പോവാ. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞവനല്ലേ അവൻ? അവൻ 5 പഠിക്കണവനാട്ടോ. ഇത് മിക്ക കയറണ കണ്ട അവൻ എത്ര അമ്മോ, അവനായിട്ട് എത്ര ഹൈറ്റുള്ള കുതിര നോക്കി അവൻ കേറി സെറ്റപ്പായി. ആ പോയി തുടങ്ങിയ. അപ്പൊ നമ്മുടെ ഏറ്റവും ഇവിടത്തെ പഠിക്കുന്ന സ്റ്റുഡന്റ് എന്ന് പറഞ്ഞില്ലേ, അതായത് 5 പഠിക്കുന്ന അൻവിൻ, അൻവിനാണിത് ഇപ്പൊ എന്നെ കേറി അത് സെറ്റപ്പായിട്ട് ഇരിക്കണേ. ഞാൻ അവൻ്റെ ഇത് പോടിച്ച് നമുക്ക് കാണിച്ചു തരും. ഇവരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞോരാ, പഠിച്ചു കഴിഞ്ഞോരാ. നമ്മള് ആദ്യത്തെ കുതിരേനെ കണ്ടില്ലേ, അത് അൻവിൻ്റെ പോയി. ഇതേ അടുത്ത കുതിരമേ അടുത്ത സ്റ്റുഡന്റ്. എന്താ പേര് മോൻ്റെ? അൻസിലിൻ. നീ എത്ര പഠിക്കണേ? 8 പഠിക്കണ അൻസിലിൻ്റെ. നമ്മുടെ ഈ കുതിരയുടെ പേര് സിദ്ധു. ആ സിദ്ധു എന്ന് പറഞ്ഞ ഇത് ആൺകുതിര കേട്ടോ. അതെ ഇവിടെ നമ്മുടെ അതിന്റെ കൂടെ പിടിച്ചിരിക്കണ ഇവിടെ അപ്പു. അപ്പു ആണ് ഈ കുതിരകളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണേ അല്ലേ. അപ്പു ആണ് A to Z കുതിരേനെ നോക്കണതും കുതിരേനെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ അപ്പു ആണ് അപ്പൂടെ ഉണ്ട് ട്രെയിനിങ് ആയിട്ട്. പിന്നെ ഇവിടെ പഠിച്ചവര് ട്രെയിൻ ചെയ്യുന്നുണ്ട്.
ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ പഠിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഇത് കാഴ്ചകളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഓടിച്ചോമോ ഓടിച്ചോമോ ഓടിച്ചോ. ഇതൊക്കെ നമ്മുടെ നാട്ടില് വളരെ വിരളമായിട്ടുള്ളൊരു കാര്യാട്ടോ. അപ്പൊ അത് നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അതായത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ നല്ല ആഗ്രഹം ഉണ്ടാവും. പിള്ളേർ മാത്രമല്ല പലർക്കും അങ്ങനെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇപ്പൊ പഠിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണിത്. നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ താണിശ്ശേരി ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോഴ്സ് റൈഡിംഗ് സ്കൂൾ ഉള്ളത്, ഹീര റൈഡിംഗ് സ്കൂൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോൺ നമ്പറും കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇതിലൂടെ വന്ന് ഇത് പഠിച്ചോളൂ. ഇപ്പൊ ഈ കുതിര ഓടി ഓടിക്കൊണ്ടിരിക്കുന്നത് കുതിരയാണത്. ഇത് കൺട്രോൾ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഇനി കുതിരയുടെ അടുത്തൂടെ ആ കുട്ടിയുടെ വലത് കയ്യിലിരിക്കുന്നത് റൈൻസ് എന്ന് പറയും നമ്മള്, ഇടത് കയ്യിലിരിക്കുന്നത് റൈൻസ് തന്നെ. അപ്പൊ അതാണ് നമ്മുടെ ഇതിനകത്തുള്ള സ്റ്റീറിംഗ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ കുതിര വലത്തോട്ട് പോരും, ഇടത്തോട്ട് ഇടത്തോട്ട് തിരിയും. രണ്ടും ഒരുമിച്ച് പിടിച്ചാൽ അത് ബ്രേക്ക് ആയി. രണ്ടും മുന്നിലേക്ക് വലിച്ചാൽ ബ്രേക്ക് ആണ്. രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചാൽ അത് ബ്രേക്ക് ആണ്. ഞാൻ കാണിച്ചാൽ ഇനി ബ്രേക്ക് ആണ്. അപ്പൊ കുതിര തിരിഞ്ഞു വരുന്നു. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചോ, മറ്റൊരു സ്പീഡിൽ ഓടിക്ക, പവർ കൊടുക്ക. ഇത് പവർ കൊടുക്ക എങ്ങനെയാ ഞാൻ പറഞ്ഞതാ. ഇനി ഇത് കുതിര ബ്രേക്ക് ആണ്. ബ്രേക്ക് ചെയ്തേ. ബ്രേക്ക് ഓക്കെ. അതായത് നമ്മള് ആ രണ്ട് ഇതും ഒരുമിച്ച് പിടിച്ച് വലിച്ച കുതിര അവിടെ നിൽക്കും. ഇനി നമ്മള് മൂവ് കൊടുക്കണത് എങ്ങനെയാ? മൂവ് എന്ന് വെച്ചാല് ഇത് ലൂസാക്കും. ഇപ്പൊ ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കാണ്. ഇതൊന്ന് ലൂസാക്കും, കുതിരേനൊന്ന് തട്ടി കൊടുക്കും കാലുകൊണ്ട്, ഒന്ന് ഒരു എക്കോ കൊടുക്കും. ഈ വോയിസ് വോയിസ് കൊടുക്കണം. വോയിസ് ചെറിയൊരു വോയിസിന്റെ വ്യത്യാസമുണ്ട്. ഒന്ന് കിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു വോയിസ് കാലുകൊണ്ട് ഒന്ന് തട്ടി ഒന്ന് കണ്ടില്ലേ നിങ്ങള്, അങ്ങനെ കൊടുത്താവാൻ സ്റ്റാർട്ടായി. അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുതിരേനെ ഓടിക്കാൻ പറ്റൂട്ടാ. അതായത് ആർക്കും പറ്റാവുന്ന ഒരു കാര്യം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വളരെ കുറവുള്ള ഒരു കാര്യല്ലേ ഇത്. ഞാനൊക്കെ തുടങ്ങുമ്പോ കേരളത്തിലേക്ക് ഒരു ഏറ്റവും മാക്സിമം ഒരു 50 കുതിരകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഇപ്പൊ വളരെ എണ്ണം കൂടി വരുന്നുണ്ട്. ഫാമുകളും കൂടി വരുന്നുണ്ട്, റൈഡിംഗ് സ്കൂളുകൾ കൂടി വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ശരിക്ക് ഇപ്പൊ കോളേജുകളിലൊരു ഒരു എന്താ വിഷയം എന്നല്ല എന്ന് പറയുന്ന അങ്ങനെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന സ്കൂളുകളിൽ ഹോഴ്സ് റൈഡിംഗ് ഒരു സബ്ജക്ട് ആയിട്ട് ഈവന്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പഠിക്കാം. ഫുട്ബോൾ വോളിബോൾ അങ്ങനത്തെ ഒരു ഈവന്റ് ഹോഴ്സ് റൈഡിംഗ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ അപ്പൊക്കെ എന്തൊരു സിമ്പിളായിട്ട് ഓടിക്കണേ. ഇപ്പൊ ഒരു മാസൊക്കെ ആയിട്ടുള്ളവര് ഒരു മാസൊക്കെ ആയിട്ടുള്ള ഇവര് പഠിച്ചിട്ട് നല്ല ഇതായിട്ട് ഓടിക്കണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഒരു ഗുണം, ഒരു മാസം കൊണ്ട് നമ്മൾ പഠിച്ചാലും കുറച്ച് മാസം കൂടി നമുക്ക് ഫ്രീ ആയി ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് വന്ന് നമ്മുടെ എക്സ്പീരിയൻസ് വീണ്ടും ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പഠിക്കൽ പഠിച്ചു പിന്നെ അത് മറന്നുപോയി പിന്നെ നമുക്ക് ഓടിക്കാമല്ലോ. അപ്പൊ ഇടയ്ക്ക് വന്ന് നമുക്ക് ഓടിക്കാം, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. ഇതിപ്പോ നമ്മുടെ സിദ്ധു എന്ന് പറഞ്ഞ കുതിരയാട്ടോ, ഇവിടുത്തെ ആൺകുതിര. അവനാണ് കുറച്ചുകൂടി പവറൊക്കെ ആയിട്ട് നന്നായി ഓടുക. നമുക്ക് നല്ല സ്പീഡിലൊക്കെ ഓടുക അവൻ, കണ്ട നല്ല സ്പീഡിൽ ആ മോനെ ഓടിക്കണണ്ട. ഇപ്പൊ നമുക്കേ ശരിക്ക് കുതിര എത്ര കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് സാധാരണ ഓടിക്കാൻ പറ്റുക? നമുക്ക് ഇപ്പൊ ഈ ഓടുന്നത് ഒരു 10 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും. നമുക്ക് ബൈക്ക് ഓടിക്കുന്ന സ്പീഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 50 to 60 kilometers സ്പീഡ് വരെ നമുക്ക് ഓടിക്കാൻ പറ്റും. റൈസ് ട്രാക്കിലേക്കും ഓടുന്നത് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിനും മുകളിലാണ് ഓടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ ആ കുതിര വ്യത്യാസമുണ്ട്. തോറോ ബ്രീഡ് എന്ന് പറഞ്ഞ കുതിരയാണ് റൈസിൽ ഉപയോഗിക്കുക. ഇത് നമ്മുടെ ഇന്ത്യൻ കാത്തിയവാരി കൊടുക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ ഹീറ ഹോസ് മാക്സിമം ഒരു 30 kilometers സ്പീഡിൽ കുറച്ചുകൂടി കൂടുന്ന ഒരു അപകടത്തിന്റെ പരിധി കൂടുകയാണ്. അപ്പൊ സേഫ് ആയിട്ടുള്ളത് ഒരു 30 kilometers ആണ്. അതൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് നമുക്ക് 4 gears കുതിരക്ക്. ഒന്ന് വോക്ക് എന്ന് പറയും, ഇപ്പോ കുതിര നടക്കണേനെ വോക്ക് എന്ന് പറയും. ഇപ്പൊ ഈ ഓടുന്ന സ്പീഡ് ഉണ്ടല്ലോ ഒന്ന് ത്രോട്ട് എന്ന് പറയും ഇതിന്. ഇത് കഴിഞ്ഞിട്ട് കാൻട്രി വരും, പിന്നെ ഗാലപ്പ്. ഗാലപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്പീഡാണ്. കുതിര നടക്കുന്നില്ല, ഏറ്റവും ഒരു പരമാവധി എടുക്കാവുന്ന വേഗത കുതിര ഗാലപ്പിൽ എടുക്കും. റേസ് ട്രാക്കിൽ ഫുൾ ഗാലപ്പാണ്. അപ്പോ അത്രയും സ്പീഡ് ആ കുതിരകൾക്ക് ഉണ്ടാവും. നമ്മുടെ കുതിരകൾ അത്ര എടുക്കാറില്ല നമ്മള് അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ട്.
പിന്നെ ഈ കുതിര ഈ ഓടിക്കാൻ പഠിക്കണതുകൊണ്ട് എന്തെങ്കിലും അല്ല നമുക്ക് അങ്ങനെ അപകടം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ ഇവിടെ ഒരു ഒരു ഡിമെറിറ്റ് ഉണ്ട് നമുക്ക്, എല്ലായിടത്തും കണ്ടിട്ടാവും നിങ്ങള് ബൂട്ട് ഇവിടെ മുട്ട് വരെയുള്ള ബൂട്ട് പിന്നെ ഹെൽമെറ്റ്. ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇതൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പൊ അവൈലബിൾ അല്ല, പോയിട്ടൊന്നും വാങ്ങിക്കണം. ഇനി കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഹെൽമെറ്റും ഇതിനൊക്കെയുള്ള യൂസ് ചെയ്യാനുള്ള ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഹീറ റൈഡിംഗ് സ്കൂൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതായത് അതുകൊണ്ട് അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്കൂളിന് വേണ്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇതിന് ഇപ്പോ പറഞ്ഞത് അരുൺ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൂടിയതെല്ലാം സെറ്റായി വരുമ്പോ ഇതിന്റെ ബൂട്ട് അതേമാതിരി ഹെൽമെറ്റ് എല്ലാ സാധനങ്ങളും മേടിച്ച് സെറ്റാക്കിട്ട് നല്ല സേഫ്റ്റി ഫീച്ചറൊക്കെ എടുത്തിട്ട് തന്നെ ഇനി വരുന്ന അങ്ങനെയാണ് അഡ്മിഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോ നമുക്കൊന്നും പേടിക്കാനില്ല, നമുക്ക് ധൈര്യമായി ചെയ്യാം. പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്നെ അതിന് മുകളിൽ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ കയറി അത് ഇരുന്ന് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഇത് ആർക്കും കയറാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇനി അത് കാണാം. ഇതിലിങ്ങനെ പിടിക്കേ, ഞാനും കേറിയിട്ട് അതിന്റെ മുകളില്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് തന്നിട്ടുണ്ട് ഇതിന്റെ കടിഞ്ഞാണ്. ഇങ്ങനെ ഇങ്ങനെ പിടിക്കണ്ടേ വെച്ച് ഈ ഇങ്ങനെ ഇങ്ങനെ കണ്ട കുതിരയുടെ റൈഡിങ്ങിന് പിടിക്കുന്ന പൊസിഷൻ തന്നെ കണ്ട നിങ്ങള്. നമ്മുടെ രണ്ട് വിരലിന്റെയും ആ പൊസിഷൻ തന്നെ ഇപ്പൊ അവര് കാണിച്ചു തന്നെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മനസ്സിലായി. നടക്കാനല്ല മതി, അങ്ങോട്ട് വളച്ചോ അങ്ങോട്ട് ഇനി അത് ഇത് ലൂസ് ചെയ്തിട്ട് അവിടെ വലിച്ചോ വലിച്ചോ വലിക്കണ്ടല്ല നടക്കണില്ലല്ലോ. ഇത് ലൂസ് ചെയ്തോട്ടോ, ഒരു സൈഡിലേക്ക് വലിക്കുമ്പോ അപ്പുറം സൈഡ് ലൂസ് ചെയ്തോ. നടക്കോ കൊഴപ്പില്ല കൊഴപ്പില്ല മുന്നിലേക്ക് വാ. ഒരു ബാലൻസിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ടൈം ആണെന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഓടിയിട്ടുണ്ടാവും കുതിര. ചേട്ടൻ അറിയില്ല എന്ന് ചെറിയൊരു ധാരണ കുതിരക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മള് ഇതിന്റെ മുകളിലിരിക്കുമ്പോ തന്നെ കുതിരക്ക് അറിയാന്ന് പറയണേ, നമ്മള് ഇത് അറിയാത്ത ഒരു വ്യക്തിയാണ് ഇതിന്റെ മുകളിലിരിക്കുന്നത്, അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രോബ്ലം. നടത്തി പിടിച്ച് നടത്തി അത് ടൈറ്റ് ആക്കരുതല്ലോ. ഞാൻ ലൂസ് ചെയ്യണ്ട ലൂസ് ചെയ്യണ്ട. അപ്പോ കൊഴപ്പൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇതിന്റെ മുകളിൽ യാത്ര ചെയ്യാം. നല്ല സുഖമൊക്കെയാണ്, ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് മാത്രം. നമ്മളിത് ആദ്യമായിട്ട് കയറിയപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാലൻസിങ് കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണില്ല. അപ്പൊ അത് അതാണ് പഠിക്കണമെന്ന് പറയണ റൈഡിങ്. അപ്പൊ ഇവിടെ അവർ അതാണ് നമ്മളെ പഠിപ്പിക്കണേ, റൈഡിങ് എങ്ങനെയാന്നാണ് നമ്മളെ പഠിപ്പിക്കണേ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇമാ. നമ്മൾ ഈ ഹൈറ്റ് ഒക്കെ ഉള്ളത് ഇത് നല്ല ഹൈറ്റ് ഉള്ള കുതിര, ഇതിന്റെ പുറത്തിരിക്കുമ്പോ ഏതാണ്ട് നമ്മള് ആനപ്പുറത്തിരിക്കണ മാതിരിയാ. കുഴപ്പമൊന്നുമില്ല, അത് ലോക്ക് ചെയ്ത് ഓടിക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ആർക്ക് വന്നാലും പഠിക്കാനൊക്കെ പറ്റൂട്ടാ. ഞാനിതുമ്മേ കയറാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് വന്നത്, കാരണം വെച്ചാൽ നമ്മളിത്ര വെയിറ്റ് നമുക്ക് കയറിയിരുന്നതോടെ നടക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ, അത് പഠിക്കാൻ നന്നായി താല്പര്യമുള്ളവർക്ക് നല്ലതാണ്. അപ്പോ നമ്മള് കണ്ട ഇവനെ അത്യാവശ്യം ഒന്നും നടത്തി ഓടിച്ചൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഇതുമ്മേ ഒരു രണ്ട് റൗണ്ട് ഞാൻ നടന്നു കഴിഞ്ഞപ്പോഴാണ് ബാലൻസിങ് ആയ ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ആദ്യമായിട്ട് കയറിയിരിക്കുമ്പോഴേ ഭയങ്കര ഒരു കംഫർട്ടില്ലായ്മ തോന്നും. കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ്, ഇതിൻ്റെ റൈഡിങ് പൊസിഷനൊക്കെ പിടിച്ച് നമുക്ക് ഇരുന്നപ്പോഴാണ് അത് ക്ലിയറായത്. ഇപ്പോൾ നമുക്ക് നടന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പറഞ്ഞ മാതിരി 10 അല്ലെങ്കിൽ 1 കൊണ്ടൊക്കെ നന്നായി ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റാവുന്നവരൊക്കെ വന്ന് ഇവിടെ ഇത് ട്രെയിൻ ചെയ്താൽ നന്നായിരിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതും കൂടി അറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ നമുക്ക്. അതായത് കുതിര ഓടിക്കാൻ അറിയാമെന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളും പോയിട്ട് ഈ കൊടൈക്കനാൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇത് കയറിയിട്ടുണ്ട്. അന്നൊക്കെ നമുക്കിത് കയറാൻ തന്നെ നമ്മൾ 4 പൊന്തിച്ചിട്ട് തള്ളിയൊക്കെ കയറ്റിയത്. ഇപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ സിമ്പിളായിട്ട് കയറി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ നമ്മുടെ ആഞ്ചോദയെ കയറിയിട്ടാ, ആഞ്ചോ കയറി, ആഞ്ചോനൊക്കെ സിമ്പിളാണ് കേട്ടോ, എൻ്റെ മാതിരി ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ആഞ്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കുതിരയൊന്ന് റെഡി നോക്കുന്നുണ്ട്. മുട്ട് അവിടെ കണ്ണി മുട്ടിച്ചും ഇത് മുട്ടിച്ചും ലോക്ക് ചെയ്തിട്ട് ഇതില് വെച്ചോ. ഈ സംഭവം ഈ ബെഡിൽ ഇതില് ലോക്ക് ചെയ്തു, സ്പോഞ്ചിൽ ലോക്ക് ചെയ്തു, ഇത് ഇവിടെയും കാലിൽ വെച്ച് ടൈപ്പ് ചെയ്തു. ഇപ്പോ ആഞ്ചോ ഓടിക്കണതാട്ടോ നിങ്ങൾ കണ്ടേ. അപ്പൊ അതിന്റെ ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഈ കുതിരയ്ക്ക് തന്നെ അറിയാം, നമ്മള് പഠിക്കാനും അല്ലാതെ ഓടിക്കാൻ അറിയാത്ത ആളാണ് അതിന് മുകളിൽ കയറിയിരിക്കുന്നത്. അപ്പൊ ഈ കുതിര മൂവിങ് വളരെ കുറവാണ്. ഇപ്പോ ഞങ്ങള് കുറച്ചുകൂടി മൂവ് സ്പീഡില് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഒരുത്തൻ ഇതിന് മുന്നിൽ ഓടി നോക്കി. പക്ഷെ കുതിര എന്നാലും ഓടുന്നില്ല. കുതിരയ്ക്ക് അറിയാം ആള് ന്യൂ സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് കുതിര വളരെ കെയറായിട്ടാ പോണുള്ളൂ. അപ്പൊ ഞാന് നോക്കിയപ്പോ ഇവിടുത്തെ അരുൺ എന്ന് പറഞ്ഞ നമ്മുടെ ഇൻസ്ട്രക്ടർക്ക് മാത്രമല്ല, ഈ കുതിരയ്ക്ക് നമ്മളവിടെ ഭയങ്കര കെയറിങ് കാട്ടാ. അതായത് നമ്മളെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് കൃത്യമായി നോക്കി പഠിപ്പിച്ചു തരും. കുതിരയും അതിന് വരെ സജ്ജ, അത്രയ്ക്കും ഡീസന്റ് ആണ്. ഇനിയിപ്പോ ഇവിടുത്തെ ഒരു ട്രെയിനറാണ് കേട്ടോ കയറിയാണ്. അപ്പോൾ ആളെങ്ങനെ ഇത് ഓടിക്കണേ നമുക്ക് കാണാം. നമ്മൾ ഇരുന്ന ഒരു സ്പീഡും അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന അപ്പോൾ കുതിര അതായത് മൂവ് ചെയ്യാനൊക്കെ വളരെ മടിയും ഭയങ്കര കെയറിങ് ആയിരുന്നു. പക്ഷെ അവര് അത് ട്രെയിൻ ആയിട്ടുള്ളവർ കയറുമ്പോൾ കുതിരയുടെ ഇത് മാറും. അതാണ് ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ആൽഫിൻ കയറാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. നമ്മൾ ഈ ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ച് അല്ല, ഹൈറ്റ് ഉള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഹൈറ്റ് ഉള്ളവർക്ക് സുഖമല്ലേ, കയറാൻ അറിയാണ്ടാ കേട്ടാ. ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എന്നാലും എന്തേ നമ്മൾ കയറും. കയറി, അവൻ കയറി, ആ കാല് വെച്ച് കൊടുത്താൽ അഞ്ചനെ നമുക്ക് ഇതിന്റെ പൊസിഷൻസൊക്കെ ഒന്നും അറിയില്ല ആദ്യം. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആൽഫിൻ തുടങ്ങി. അപ്പോ നമ്മൾ എല്ലാവരും ഇവിടെ ഇതിന്റെ റൈഡിങ് ചെയ്ത് നോക്കിയിട്ടാ, ഒരു കുഴപ്പമില്ല, നല്ല അനുസരണവും നല്ല ഇതുള്ള കുതിരകളാണ്. അപ്പൊ നമുക്ക് പഠിക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഒരു ഇതേ കണ്ടില്ലേ, ഇവിടെ ട്രാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇതിൽ തന്നെ ആ കുതിര പോടുള്ളൂ. ഇതേമാതിരി അപ്പുറത്തുണ്ട്, അപ്പുറത്ത് വേറെ കുതിരരെ റൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ട. അവിടെ ഒരു ട്രാക്ക് ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ട. അവിടെ പിള്ളേര് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിച്ച ബ്രേക്കാ, ആൽഫിൻ ഒന്ന് ബ്രേക്ക് ചെയ്തത്, അതിനെ വലിച്ചാൽ ബ്രേക്കാണ്. മൂവിന് ഒന്ന് തട്ട്. അതായത് ആദ്യത്തെ രണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, എന്റെ ഐഡിയകൾ കിട്ടും. ആദ്യം ഇരിക്കുമ്പോ ആ വീഴാൻ പോകുന്നൊരു ഡൗട്ടൊക്കെ തോന്നും. ആൽഫിയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കുതിര പുറത്ത് അത് കയറിയിട്ടുള്ളത് എവിടെയാ? ആ കൊടൈക്കനാൽ. അതൊക്കെ അവര് കൂടെ നിന്ന് നമ്മളെ ഉന്തിക്കയറ്റി
ആ കുതിര പിന്നെ നമ്മൾ പറഞ്ഞൊന്നും കേക്കില്ലേ, അത് അതിന്റെ അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലേ, ആ രീതിയിൽ തന്നെ പോവുള്ളോ. അല്ല നമുക്കും ഈ ശരി പഠിക്കാട്ടോ, പഠിക്കാം കുഴപ്പമില്ലാണ്ടൊക്കെ പറ്റുന്നതാണ് നിന്റെ വിശ്വാസം അല്ലേ. അപ്പൊ ആർക്കും വന്ന് പഠിക്കാം, ബ്രേക്ക് പിടിച്ചെന്തായാലും. അപ്പൊ ആൽഫിന്റെ ഒരു അഭിപ്രായം കണ്ടില്ലേ, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഞങ്ങളൊക്കെ അങ്ങനെ കയറിയപ്പോ തന്നെ നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുന്നു. പിന്നെ ഇവിടെ അതെ നമ്മുടെ അരുൺ അതിന് ഫുള്ളായിട്ട് നമുക്ക് നല്ല കോൺഫിഡൻറ്റ് തരും, ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ നമുക്ക് ആർക്ക് വന്നാലും ഇവിടെ ഇത് പഠിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് നിന്നുണ്ടാ, അതിനെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതിൻ്റെ പഠിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരുകൾ ഉണ്ട്. പിന്നെ അപ്പുറത്തേ അവിടെ ആ കുതിര അവിടെ അവർ അത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കേ കുതിരമെന്ന് ഇറങ്ങുക എന്ന് പറയണത് ഒരു പ്രത്യേക ഇതുണ്ട് കേട്ടോ, എക്സ്പീരിയൻസ് വേണം. അതായത് അവർ പറയണ മാതിരി തന്നെ ഇറങ്ങണം, നമ്മളതിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങാൻ പാടില്ല, ചാടി ഇറങ്ങിയാൽ നമ്മൾ തലയും കുത്തി വീഴും. അപ്പോൾ ഒന്ന് പറഞ്ഞേ എങ്ങനെയാ, ആ ഇതിൽ നിന്ന് ലോക്കിൽ നിന്ന് പിടിക്കണം അല്ലേ, രണ്ട് കാല് ഊരിയിട്ട് ആ അത് വിട്ടിട്ട് റൈറ്റിലെ കാലെടുത്തിട്ട് അങ്ങനെ വെക്കുക, ആ അത് കഴിഞ്ഞിട്ട് പതക്കാനെ ചാടുക, ഇത്രേ ഉള്ളോ. സിമ്പിളായിട്ട് നമുക്ക് അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റും. സിദ്ധു എന്ന് പറഞ്ഞ ആ കുതിരയില്ല, ഇവിടുത്തെ ആൺകുതിര ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് കണ്ടോ, നല്ല സ്പീഡിൽ റോട്ടിൽ ഓടിക്കണേ. കാരണം എന്താ വെച്ചാൽ അവനെ റോട്ടിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് കാലിന്റെ അടിയിൽ ആടൊക്കെ വെച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ. അപ്പൊ അവൻ അതിന്റെ സ്പീഡിൽ ഓടണ വേണ്ട, ഏകദേശം ഒരു 20-25 kilometers സ്പീഡിലാട്ടപ്പോ അത് ഓടി വന്നത്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ വേറൊരു സ്റ്റുഡന്റിനെ പരിചയപ്പെടാട്ടോ. അതെ, ശ്രീഹരി ആണ് ഇപ്പൊ നമ്മുടെ സിദ്ധുവിനെ ഇത്രയും സ്പീഡിൽ ഓടിച്ചു വന്നത്. എത്ര നാളായിരുന്നു ഇത് പഠിച്ചു തുടങ്ങിട്ട്? രണ്ടു വർഷം കൊണ്ട് പഠിച്ചു. രണ്ടു വർഷം മുപ്പാട് നീ പഠിച്ചു, ആ അത് ശരി. പിന്നെ ഇപ്പൊ നീ ഇപ്പൊ ഇതിനെ അതായത് ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വരാണോ, അതോ നിനക്ക് എങ്ങനെ പിന്നെ ഇപ്പൊ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഇവിടെ തന്നെയാണ്, ഇവിടെയാണ് പഠിച്ചതെല്ലാം. പിന്നെ അതിനുശേഷം അരിഞ്ഞേട്ടൻ തന്നെ ഒരു കോഴ്സിന് എടുത്തു. നിനക്ക് ഇപ്പൊ സ്വന്തം കോഴ്സ് ഉണ്ട്, വീട്ടിലുണ്ട് ഉണ്ടല്ലേ, അത് അതിന് നീ ഇപ്പൊ ഇങ്ങനെ ഓടിക്കോ? ആ ട്രെയിനിങ് ആണ്, ഇപ്പൊ പ്രഗ്നൻസിയിൽ നിക്കാണ്, 2 months അതുകൊണ്ട് റെസ്റ്റ്. അപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു കേട്ടില്ലേ, ആള് അവിടെ 2 months മുപ്പാട് പഠിച്ചാണ്, ഇപ്പൊ അവൻ ഇടയ്ക്ക് വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യും. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് ഹീര ഹോഴ്സ് റൈഡിംഗ് സ്കൂളിന്റെ വിശേഷങ്ങളാട്ടോ. അതായത് നമുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5th class തൊട്ട് ഏജ് വിഷയമല്ല, ആർക്കും വന്ന് നമുക്ക് പഠിക്കാം, എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, ഏറ്റവും ചെറിയവരൊക്കെ നമ്മൾ കാണിച്ചു തന്നു, പ്രായവരാരും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ആരും ഇന്ന് കണ്ടില്ല, അപ്പോൾ ഇന്ന് എത്തിയിട്ടില്ല. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് അവരെയും കാണിക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാം നടത്തുന്ന നമ്മുടെ നടത്തിപ്പുകാരനും ഓണറും എല്ലാമായ നമ്മുടെ അരുൺ, അരുണിന് ഫുഡി ട്രാവലറിൻ്റെ വക പ്രത്യേക താങ്ക്സ്. പിന്നെ ഞാൻ അരുണിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആൾ സെറ്റാക്കി തരും, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കണ്ടു അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതായത് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ചെയ്ത് എല്ലാ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടു, നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്, പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്, പഠിപ്പിച്ചു തരും, എല്ലാം ചെയ്തു തരും. ഫുഡി ട്രാവലറിൻ്റെ ഞങ്ങളുടെ ഹീറ റേഡിയോ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ എല്ലാവരും ഞങ്ങൾ പ്രത്യേകം താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.